മിസ് നമുക്ക് ഇന്നൊരു ഓന്തിനെ വരയ്ക്കാം. ഓന്ത് എന്ന് വെച്ചാൽ എന്താ ഇഗ്വാന. പെൻസിൽ എടുത്തോ, കളർ എടുത്തോ, പെന്നെടുത്തോ, വേണ്ട സാധനം എല്ലാം എടുത്തോ. ഇനി നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. റെഡി അല്ലേ? ഇങ്ങനെ വരച്ചിട്ട് കുറച്ച് മുകളിലോട്ട് കണ്ണ്, അത് കഴിഞ്ഞിട്ട് വലിയ ഉണ്ടക്കണ്ണ്, എന്നിട്ട് ഒരു വട്ടം അവിടെ കറുത്ത നിറം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഇത് കുറച്ചുകൂടെ കൂർപ്പാക്കിയിട്ട് ഇങ്ങോട്ട് പോവാം. എന്നിട്ട് ഓന്തിൻ്റെ താഴത്തെ ചുണ്ടി ഞാൻ വരയ്ക്കാം, എന്നിട്ടൊരു നാവും വരയ്ക്കാം. ഇരിക്കുന്ന ഓന്താ നമ്മളെ ഇങ്ങനെ വരച്ചിട്ട് താഴോട്ട് മാറി എൻ്റെ വാലിങ്ങനെ ചുരുണ്ടിട്ട് കഴിഞ്ഞിട്ട് ഒരു കാലും വരയ്ക്കണം. ഓന്തിന് നമുക്ക് നിൽക്കാൻ വേണ്ടി ഒരു ചെടി വരയ്ക്കാം. ആ ചെടി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് മുള്ളുള്ള പോലെ ആവണം. എന്നിട്ട് ആ മുള്ളു പോലത്തെ നമ്മുടെ ഒരു ഇല വരയ്ക്കണം. ഇങ്ങനെയും വരച്ചിട്ട് അപ്പുറത്തെ സൈഡിനും ഇതുപോലെ വരയ്ക്കണം. ഞാൻ വരയ്ക്കാം. ഞാൻ വരച്ച ഇല കുറച്ച് തെറ്റിപ്പോയി. എന്നിട്ട് അത് ഇവിടെ എത്തുമ്പോൾ കുറച്ച് മെലിഞ്ഞിട്ട് കുറച്ച് മുകളിലെത്തുമ്പോൾ കുറച്ച് തടി വെക്കാം. എന്നിട്ട് നമുക്ക് കൈ വരയ്ക്കാം. ഈ തണ്ടിന് കുറച്ച് നമുക്ക് വലുപ്പം വെക്കാം. ഇത്ര തടി മതി. എന്നിട്ട് വയറിൽ നിന്ന് ഇങ്ങോട്ട് എന്നിട്ട് ഇവിടെ നിന്നോ സംഭവം കഴിഞ്ഞിട്ട് ഡൈനോസറിൻ്റെ പുറം ഭാഗം ഉള്ള പോലെ നമുക്ക് വരയ്ക്കാം. ഓന്തിൻ്റെ പുറത്ത് ഇവിടം വരെ ഇങ്ങനെ വരച്ച് എന്നിട്ട് കൈ വരയ്ക്കാം. ഒരു കൈ ഫിനിഷായില്ല, അതുകൊണ്ട് ഇപ്പോൾ വരച്ചാൽ എന്നിട്ടൊരു വട്ടത്തിൽ നമുക്ക് ഇനി നമുക്ക് കളർ എടുക്കാം. ആദ്യം ഒരു മഞ്ഞ കളർ കട്ടിയിൽ കൊടുക്കണം. ഇത് നമുക്ക് അന്നത്തെ റക്സിൻ്റെ ചിത്രത്തിനെക്കാട്ടും അടിപൊളിയാക്കുന്നു. കണ്ണിന് കൊടുക്കണ്ട, കണ്ണ് വെള്ളം മതി. അതുപോലെ ഈ സൈഡിലും ഒരു സൈഡിലും വെള്ളം കാണാൻ പാടില്ല, മുഴുവൻ കറുപ്പ് പുറത്താക്കാണ്ട് കൊടുക്കണം. ഞാൻ ആക്കി വെച്ച് പുറത്തായി പോയി. കുറച്ചും കൂടെ കെട്ടി ചിത്രം വരയ്ക്കാൻ അറിയാത്ത കുട്ടികൾക്കുള്ളതാ. കട്ടിയിലായില്ലേ? നമുക്ക് ഓന്തിൻ്റെ പുറമ്പത്തെ ഈ വരയിൽ നമുക്ക് കട്ടിയിൽ പച്ച കൊടുക്കുക. വരയ്ക്കാം.
ആർക്ക് ഗ്രീന് രസമില്ലാത്തതുകൊണ്ട് തെറ്റിപ്പോയത്. നമുക്ക് ഈ ഗ്രീന് തന്നെ കൊടുക്കാം. ഇതാണ് കുറച്ച് എളുപ്പം. മുകളിൽ കൊടുക്കുക. ടീ കളർ തന്നെ ഇരുന്ന് എന്നിട്ട് ഇത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇത് തന്നെ കൊടുക്കാം. അതിൻ്റെ അടുത്ത് കുറച്ച് മഞ്ഞയും കൂടി കൊടുക്കാം. കഴിയുന്ന നമുക്ക് ചോപ്പ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീച്ചാൻ അരയ്ക്കാം. അരയ്ക്കാം. കണ്ടോ എത്ര സിമ്പിളാ. ഇത് കുറച്ച് കട്ടിയിൽ കൊടുത്താൽ മതി, സിമ്പിളാവും. അതുപോലെ ഈ ചിത്രം ഞാൻ ഏത് ബുക്കിൽ നോക്കിയിട്ടാണ് വരച്ച ആ ബുക്കിൻ്റെ ചിത്രം ഞാൻ ആ ബുക്കിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ അയച്ചു തരാം. ആ ചിത്രം ഏതാണെന്ന് അയച്ചു തരാം. ബൈ.